പഞ്ചായത്ത് മെമ്പർ ആ വാർഡിലുണ്ടായി. ആ സമയത്താണ് ഈ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടായത്. ആ സമയത്ത് ആ മൂന്നാം വാർഡ് മെമ്പറായ ഭവാനി എന്ന് പറയുന്ന കോൺഗ്രസ് മെമ്പർ രാജിവെച്ചിട്ടുണ്ടായത്. അതിനുശേഷം 1995 നടന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പർ ആ വാർഡിലുണ്ടായി. ആ സമയത്താണ് ഈ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടായത്. ആ സമയത്താണ് അവിടുത്തെ കാടയും അതിലുണ്ടായിരുന്ന തോടിന്റെയും വിസ്തീർണം വളർന്ന് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് റെസൊല്യൂഷൻ പാസാക്കുകയും അതനുസരിച്ച് താലൂക്ക് സർവേയർക്ക് പൈസയടച്ച് അളന്നു തരുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഈ പഞ്ചായത്തിൽ നിന്നുണ്ടാക്കിയത് BJP പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്ന സമയത്ത്. അങ്ങനെ അത് അളക്കുന്നതിന് വേണ്ടി ഇവിടെ പഞ്ചായത്തിലിരിക്കുന്നവർ തടസ്സമുണ്ടാക്കിയ സമയത്താണ് അന്ന് BJP പഞ്ചായത്ത് മെമ്പർ ഹൈക്കോടതിയിൽ സ്വന്തം തോറ്റത്തിൽ നിന്ന് പുറമുടക്കി ഹൈക്കോടതിയിൽ കേസ് നടത്തി സർവേയറെ കൊണ്ട് 3 മാസത്തിനുള്ള അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കണമെന്നുള്ള ഹൈക്കോടതി വിധിയുമായി ഈ കൊടകര പഞ്ചായത്തിൽ വന്നതിന് ശേഷമാണ് ഈ കാവിൽപ്പാടത്തെ കാടയുടെ വിസ്തീർണം എത്രയാണ്, വീതി എത്രയാണ് എന്ന് അളന്ന് തിട്ടപ്പെടുത്തി അതിന്റെ സ്കെച്ച് ഇന്നും ഈ പഞ്ചായത്തിൽ ഇരിക്കുന്നുണ്ട്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇന്ന് ഒരു മഴ പെയ്താൽ കാവിൽപ്പാടത്തെ നിവാസികൾ ആകെ ഭീതിയിലാണ്. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ വീടുകളിൽ വെള്ളം കയറുന്ന ഒരു മഴയൊന്ന് കൂടിയാൽ കൊടകരയിലെ കാവിൽപ്പാടം നിവാസികൾ ആകെ ഭീതിയിലാകുന്ന ഒരു കാഴ്ചയാണ് കുറെ വർഷങ്ങളായി ഈ കൊടകരയിൽ നിലനിൽക്കുന്നത്. അതിന് ഇത്രയും കാലമായിട്ടും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുവാൻ ഇതുവരെ ഭരിച്ചിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതിക്കോ MLAക്കോ MPക്കോ ഗവൺമെന്റിനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ കാവിൽപ്പാടത്തെ ജനങ്ങളോട്.